ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസിൽസ് എപ്പോഴും വീക്ക് ആയിരിക്കും. അവർ സാധാരണ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഒരു രീതിയായിരിക്കും ഉണ്ടാവുക. അവരുടെ മസിൽസിനെ നമ്മൾ ബലപ്പെടുത്തി വീണ്ടും അവരുടെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഫിസിയോതെറാപ്പി എക്സസൈസ് വരെ നമ്മളിവിടെ ചെയ്യുക, സാധാരണ ചെയ്യുന്നത്. ഡയാലിസിസ് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ചിലർ ബെഡ് റിഡൺ ആയിട്ടായിരിക്കും, അതായത് കിടപ്പ് രോഗികളായിരിക്കും. ചിലർ വീൽ ചെയറിലായി കാണാറുണ്ട്, ചിലർ നോർമൽ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബെഡ് റിഡൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ എക്സസൈസ് ചെയ്ത് അവരുടെ പഴയ ഒരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മെയിനായിട്ട് നമ്മൾ ചെയ്യുക എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിനും കൈക്കും കൊടുക്കുന്ന വ്യായാമങ്ങളാണ്. അത് കിടപ്പിലായിരിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് ചിലപ്പോൾ തനിയെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ചെയ്തു കൊടുക്കുക. എക്സസൈസുകൾ ഓരോന്നായി ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം കൈക്കുള്ള വ്യായാമങ്ങളായിരിക്കും ചെയ്യുക. കൈ മുകളിലേക്ക് ഉയർത്തുക, താഴ്ത്തുക, കൈമുട്ട് മടക്കുക, നിവർത്തുക, കൈവിരലുകൾ മടക്കുക, നിവർത്തുക, കൈക്കുഴ അനക്കുക, തിരിച്ചു കറക്കുക, അങ്ങനെയുള്ള വ്യായാമങ്ങളായിരിക്കും. കിടപ്പിൽ രോഗികളാണെങ്കിൽ കൂടി തന്നെ ഇത് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക. കാലിനുള്ള വ്യായാമം എന്ന് പറയുന്നത് കാൽമുട്ട് മടക്കാതെ കാൽ മുകളിലേക്ക് ഉയർത്തുക, താഴ്ത്തുക, മുട്ടും നിവർത്തുക, മടക്കുക, കാലിൻ്റെ പാദം മുകളിലേക്ക് അനക്കുക, താഴേക്ക് അനക്കുക, കാലിൻ്റെ വിരലുകൾ മടക്കുക, നിവർത്തുക, ഇങ്ങനെയുള്ള വ്യായാമങ്ങളാണ് പൊതുവേ ചെയ്യുക. ഇത് വീൽ ചെയറിലാണ് രോഗികൾ എങ്കിൽ കൂടി തന്നെ കുറച്ചും കൂടെ ഏബിൾ ആയിരിക്കും, കുറച്ചും കൂടെ രോഗിക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള രോഗികൾ തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അതായത് കൈ ഉയർത്തുക, മടക്കുക, അങ്ങനെയുള്ളതെല്ലാം ചെയ്യുക. അതേപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ്സ്, സൈഡിലേക്കുള്ള ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സുകൾ, ഇങ്ങോട്ടുള്ള ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സുകൾ, താഴെ എന്തെങ്കിലും കുനിഞ്ഞെടുക്കാൻ പോകുന്ന രീതിയിൽ, അങ്ങനെയുള്ള വ്യായാമ മുറകളും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഡയാലിസിസ് കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചോളം കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിസ്റ്റുലയുള്ള ഫിസ്റ്റുലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന എക്സസൈസുകളാണ്. നെക്കിലാണ് ഫിസ്റ്റുല എങ്കിൽ നമ്മൾ നെക്കിലുള്ള മൂവ്മെൻറ്റ്സിന് എക്സസൈസ് കൊടുക്കുക. എന്ത് നമ്മൾ എക്സസൈസ് ചെയ്താലും നമ്മളുടെ ഡോക്ടറിനോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഇന്ന കാര്യം ചെയ്യാമോ എന്നും നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രം എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്കിനുള്ള എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ നെക്ക് മുന്നിലേക്ക് മടക്കുക, വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, തിരിച്ച് പുറകിലേക്ക് മടക്കുക, തിരിച്ചു കൊണ്ടുവരിക, നെക്ക് നമ്മുടെ ചെവി തോളിലേക്ക് എത്തുന്ന രീതിയിൽ ചരിക്കുക, വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും തിരിച്ച് ചെയ്യുക, തിരിച്ച് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഈ മൂവ്മെൻറ്റ്സ് അല്ലാണ്ട് തന്നെ നെക്കിന് നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കാം. അത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രം രോഗി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗമാണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ, വലത് ഭാഗമാണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ വലത് കൈ വലത് തോളിൻ്റെ മുകളിലും ഇടത് കൈ തലയുടെ മുകളിലുമായിട്ട് പിടിച്ച് ചെറിയ രീതിയിൽ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വലിവ് ഉണ്ടാവാത്ത രീതിയിൽ, രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിനിമം ഫോഴ്സിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി നമ്മൾ പറയുന്നത് കയ്യിലാണ് ഫിസ്റ്റുല ഉള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം കൈക്ക് ചിലപ്പോൾ എടിമയോ അല്ലെങ്കിൽ നീർക്കെട്ടോ അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള രോഗിക്ക് നമ്മൾ ആദ്യം നീർക്കെട്ട് കുറയാൻ വേണ്ടിയിട്ട് കൈക്കുള്ള എക്സസൈസ്, അത് നമുക്ക് ചെറിയ ബോളോ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് കൈ ആ ബോളിലേക്ക് നല്ലപോലെ പ്രസ് ചെയ്യാനായിട്ട് പറയുക, വീണ്ടും വിടുക, അങ്ങനെ ഒരു 10-20 തവണ പറ്റുന്ന പോലെ രോഗിയോട് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്നതാണ് ഒരു 1/2 kg അല്ലെങ്കിൽ 1 kg വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കൈ പിടിച്ചിട്ട് കൈ മുകളിലേക്ക് മടക്കുക, നിവർത്തുക, മടക്കുക, നിവർത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ രക്തയോട്ടം നല്ലപോലെ ഉണ്ടാവുകയും ഫിസ്റ്റുലയിലും അതേപോലെ എടിമയുണ്ട് നീർക്കെട്ട് ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. പെരിറ്റോണിയൽ ആണ് എന്നുണ്ടെങ്കിൽ രോഗിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കിടപ്പ് രോഗിയായിരിക്കുമ്പോൾ കാൽ മുട്ടുമടക്കാതെ മുകളിലേക്ക് ഉയർത്താൻ പറയാം, താഴ്ത്താൻ പറയാം, മുട്ടുമടക്കുകയും നിവർത്തുകയും ചെയ്യാം. പിന്നെ മെയിനായിട്ട് രോഗി ചെയ്യേണ്ടതാണ് കാൽ പാദങ്ങൾ മുകളിലേക്ക് മടക്കുക, താഴേക്കെടുക്കുക എന്നുള്ളത്, അതും മെയിനായിട്ട് രോഗി ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും ചെയ്യാൻ കഴിയുന്നെങ്കിൽ രോഗി ചെയ്യാനൊരു മടിയുള്ള രോഗിയാണെങ്കിൽ കൂടി നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നടക്കുക എന്ന് പറയുന്നത്. രോഗിക്ക് പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ കിടപ്പ് രോഗികളല്ല, കുറച്ചും കൂടെ പറ്റുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് തന്നെ ഒരു 10-15 മിനിറ്റ് നടക്കുക എന്ന് പറയുന്നത്. ആ 15 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് പതിയെ നടക്കാനായിട്ട് ശ്രമിക്കാം, വീണ്ടും ഒരു 5 മിനിറ്റ് കുറച്ച് സ്പീഡിൽ നടക്കുക, വീണ്ടും ഒരു 5 മിനിറ്റ് വീണ്ടും പതിയെ നടക്കുക. അങ്ങനെ വേണം ഒരു
ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്. ഒരു 15-20 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. പിന്നെ സ്റ്റെയർ ഒക്കെ ഒരു എക്സസൈസ് എന്ന രീതിയിൽ നമുക്കൊരു 3-4 സ്റ്റെയർ മുകളിലേക്ക് കയറാം, ഇറങ്ങാം, തിരിച്ച്. അങ്ങനെ ഒരു സ്റ്റെയർ കയറി ഇറങ്ങുന്നത് ഒരു എക്സസൈസ് ആയിട്ട് മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെങ്കിലും ഒരു മിനിമം എക്സസൈസ് എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒരു 15-20 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ എക്സസൈസുകളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യാതിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ചോദിക്കാനായിട്ടും ശ്രമിക്കും. നന്ദി.